സിനിമ പ്രേമികൾ എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ച ആയി. അതിനുശേഷം ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ഈ രണ്ട് പോസ്റ്റർ ഇറങ്ങിയപ്പോഴും നമ്മൾ ഒന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിനകത്ത് മമ്മൂക്കയുടെ ഫേസ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. മേക്കിംഗ് വീഡിയോ ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നേരവും പ്രതീക്ഷിച്ചു ആ മേക്കിംഗ് വീഡിയോയിൽ ചിലപ്പോൾ ഒരുപക്ഷെ മമ്മൂക്കായ കാണിക്കുമെന്ന്. എന്നാൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനൊരു വീഡിയോ വന്നത്. എന്നാൽ ഈ സിനിമയുടെ ഒരു തേർഡ് പോസ്റ്റർ ലീക്കായതായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റർ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ പോസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാം. പിന്നെ എന്തായത്, അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റർ കേട്ടോ. എൻ്റെ മോ പൊള്ളിച്ച് കേട്ടോ, ഗംഭീര പോസ്റ്റർ. അത് പിന്നെ മമ്മൂക്കയുടെ പോസ്റ്റ്, മമ്മൂക്ക ഇങ്ങനെ ഫേസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഒരു സംഭവമാണിത്. ഇത് ഒഫീഷ്യലായിട്ടുള്ളൊരു പോസ്റ്ററാണോ, എന്തായാലും ഗംഭീര ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് താഴോട്ട് നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. എന്നാൽ പിന്നെ അതിൻ്റെ താഴെ ഇതിൻ്റെ വേറൊരു പോസ്റ്ററും കൂടെ ഉണ്ട്. മലയാളത്തിൽ റോഷാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കൊരു വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നൊരു പോസ്റ്ററാണ്. ഫുള്ള് ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ ആ പിന്നെ മേക്കിംഗ് വീഡിയോയിലും കണ്ടിരുന്നു, കംപ്ലീറ്റ് ബ്ലാക്ക് കലർന്നൊരു സംഭവം. പക്ഷെ നമുക്കവിടെ ഈ ഫേസിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നമ്മുടെ ഈ താടിയുടെ ഈ ഒരു ഭാഗം, പിന്നെ ഈ കവിള്, കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരുമാതിരി കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നൊരു പോസ്റ്ററായിട്ടാണ് എനിക്കിപ്പം ഇത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഗംഭീര പോസ്റ്റർ തന്നെ. റോഷാക്ക് എന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ സിനിമ ഭയങ്കര ഒരു ചർച്ചയായി. എന്തായാലും ഇതിൻ്റെ താഴെയായിട്ട് സെപ്റ്റംബർ 29 റിലീസ് എന്നും കൂടെ ഈ പോസ്റ്ററിനകത്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ നമ്മൾ ഈ തിയേറ്ററിലൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഹോൾഡിങ്സ് ഉണ്ടാവുള്ളൂ, അപ്പോൾ അതാണെന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു പോസ്റ്ററാണ് ഇപ്പം എന്തായാലും ലീക്കായിരിക്കും. എന്തായാലും മമ്മൂക്കയുടെ ആ മുഖം ഉണ്ട് പൊന്നോ, എന്നാ ഒരു ഗൗരവമാണ് അല്ലേ. ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുന്ന ആ ഒരു ഒരു പോസ്റ്ററാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു ഒരു നിഗമനം. എന്തായാലും റോഷാക്ക് എന്ന സിനിമയുടെ ഓരോ പോസ്റ്റർ ആയിക്കോട്ടെ, ഇനി ഈ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്ക് തരുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ അങ്ങനെ വരുന്ന സിനിമകൾ ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ അന്ന് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ട്രെയിലർ ഇറങ്ങും ഉറപ്പാണ്, ട്രെയിലർ ഉണ്ടെന്നുള്ള ഒഫീഷ്യലായിട്ട് ട്രെയിലർ ഇറക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മമ്മൂക്കയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് പോസ്റ്റർ, അതിൽ മാത്രമേ ഇറങ്ങിയുള്ളായിരുന്നു എങ്കിൽ ഒരു ഫേസ് കൂടെ കാണിക്കുന്ന ഒരു പോസ്റ്റർ 6 ഇറങ്ങുമെന്നുള്ള വാർത്തയും വന്നായിരുന്നു. എന്നാൽ ഇത് പ്രതീക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. കാര്യം പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് വന്നൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ ആയിരുന്നു ഭീഷ്മപർവ്വം എന്ന സിനിമയുടെ ഒരു ട്രെയിലർ അർദ്ധരാത്രി 12 ശേഷം അങ്ങാണ്ടായിരുന്നു ആ ഒരു ട്രെയിലർ വന്നത്. എന്തായാലും ഗംഭീര പോസ്റ്റർ തന്നെയാണ്, ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട് നമുക്ക്. എന്തായാലും സിനിമ കാണാനായിട്ടുള്ള ആകാംക്ഷകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും എന്നറിയാം. അപ്പോൾ സിനിമാ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളായി വീണ്ടും വരാമെന്ന പ്രതീക്ഷ.